season 2. പീസ്ഫുൾ മൈൻഡിനും ഹെൽത്തിനും വേണ്ടുന്ന ഡെയിലി ഡോസേജ് ഓഫ് കോമഡിയുമായി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് തിയേറ്റർ അപ്പായ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം RLV രാമകൃഷ്ണൻ ആൻഡ് ഐശ്വര്യ അനിൽ. രാമകൃഷ്ണനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കലാകാരൻ എന്ന നിലയ്ക്ക് പ്രേക്ഷകർക്ക് അറിയാം. പിന്നെ അനശ്വരനായ കലാഭവൻ മണിയുടെ സഹോദരൻ എന്ന നിലയ്ക്കും പ്രേക്ഷകർക്ക് അറിയാം. ഐശ്വര്യ അനിൽ പുതിയ നായികയാണ് മലയാള സിനിമയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. രാമകൃഷ്ണനെ കലാഭവൻ മണി എന്ന കലാകാരൻ്റെ അനുഗ്രഹമാണോ സെറ്റിൽ കൂടുതൽ ലഭിച്ചത്, അതോ കലാഭവൻ മണി എന്ന സഹോദരൻ്റെ വാത്സല്യം കലർന്ന അനുഗ്രഹമാണോ, ഏതാണ് സ്വാധീനിച്ചത് അല്ലെങ്കിൽ ലഭിച്ചത്? സത്യത്തിൽ ചേട്ടൻ എൻ്റെ ഗുരുതുല്യനാണ്, പിതാവാണ്, സഹോദരനാണ്. അപ്പോൾ കലാഭവൻ മണി എന്നൊരു വലിയ കലാകാരനെ വെച്ചിരുന്നൊരു കഥാപാത്രം, അത് സിനിമയൊന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരു സിനിമാ നടനാക്കണം എന്നും ഒട്ടും ആഗ്രഹമില്ലാത്തൊരു വ്യക്തി ആദ്യമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, മാതാപിതാ ഗുരു ദൈവം എന്നുള്ള എല്ലാ സങ്കല്പങ്ങളും എൻ്റെ ചേട്ടനിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ലൊക്കേഷനിലേക്ക് എത്തിയത്. ഇതുകൊണ്ടൊക്കെ എന്താ വനക്കണാവ്, എർപ്പയാണ് ഇതൊക്കെ പല്ലത്ത് ഈച്ച പോയ പോലെയാ. ഇപ്പൊ തുടങ്ങും. ഏതെങ്കിലും ഒരു സീൻ അഭിനയിക്കുമ്പോൾ ഇത് മണിച്ചേട്ടനായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് മനസ്സ് തേങ്ങിയ ഒരു രംഗം ഈ ചിത്രത്തിലുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 4 രംഗങ്ങൾ തന്നെ ചേട്ടനെ ഓർമ്മപ്പെടുത്തുന്ന സീനുകളായിരുന്നു. പക്ഷേ ഞാനാണ് ഇത് അനുഭവിക്കുന്നെങ്കിലും അത് കലാഭവൻ മണിക്ക് കൊള്ളുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് സംവിധായകൻ എൻ്റെ ചേട്ടനെ അരച്ചു കുടിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്യുമ്പോഴും ഒരു കലാഭവൻ മണിയാണ് എനിക്കതിലൂടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും തളർന്നു പോയാൽ മണി എന്നുള്ളൊരു പേര് അതെൻ്റെ ചിന്തയിലേക്ക് ഓടി വരും. അതുകൊണ്ട് ഒരിക്കലും മോശമാവാത്ത രീതിയിലുള്ള എൻ്റെ മാക്സിമം എൻ്റെ സഹോദരനോട് കടപ്പെട്ടുകൊണ്ട് തന്നെ ആ സീനുകൾ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ഓഡിയൻസ് കൈയടിക്കുന്ന 2-3 രംഗങ്ങൾ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഐശ്വര്യയോടൊന്ന് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു RLV രാമകൃഷ്ണൻ എന്ന കലാകാരനുമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് പങ്കിട്ടപ്പോൾ ഉള്ള എന്തായിരുന്നു വികാരം? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം വരുമ്പോൾ രാമകൃഷ്ണൻ ചേട്ടനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റേ ആയിരുന്നില്ല. പടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ പുള്ളി വളരെയധികം ജെന്യുവിൻ ആണ്, വളരെയധികം സിമ്പിളാണ്. പിന്നെ ഞാൻ സിസ്റ്ററായിട്ടാണ് ചെയ്തത്, അപ്പോൾ ബ്രദറിനോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഓഫ് സ്ക്രീൻ ആയാലും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ രാമകൃഷ്ണൻ, മണിയെക്കുറിച്ചുള്ള ഈ സംസാരത്തിനിടയിൽ
ഒരു പാട്ടായാൽ മണിക്കും ഇഷ്ടമാവും. ഈ ചിത്രത്തിന് വേണ്ടി ഒരു ടൈറ്റിൽ സോങ് ഞാൻ പാടിയിട്ടുണ്ട്, അത് ഞാൻ പാടാൻ ശ്രമിക്കാം. കുമ്മാട്ടിക്കൂട്ടവും വർണ്ണക്കുടമാറ്റവും അഴകരുളും നടേതടി, അഴകരുളും നടേതടി. കൃഷ്ണാട്ടം നിത്യവും ആടുന്നോരമ്പലം നിറവരുളും നടേതടി, നിറവരുളും നടേതടി. ശിവപുരിയാ തൃശൂരിലെ തനിമകൾ നീ പാടുമോ, വടക്കും നാഥന്റെ ഗോപുരമച്ചിലെ കുറുകും അമ്പലപ്രാവേ. കുമ്മാട്ടിക്കൂട്ടവും വർണ്ണക്കുടമാറ്റവും അഴകരുളും നടേതടി, അഴകരുളും നടേതടി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് വെഞ്ഞാറമ്മൂട് പാറയ്ക്കൽ ആലുംമൂട്ടിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ്. സ്വാഗതം. മുത്തശ്ശി കഥയുമായി ഓൺ സ്റ്റേജ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഈ ഒരു വേദിയിൽ സ്കെപ്റ്റിക്കൽ പെർഫോമൻസസ് ഒക്കെ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം റോക്ക്. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാരിലൊരാരോമൽ ഉന്നിവിരങ്ങളോ. ക്രിസ്തുദാസേ, ഈയിടെയായി നിന്നെ പള്ളിയിലേക്ക് കാണുവാനേ ഇല്ലല്ലോ. നേരാണച്ചാ, കൊറേ കാലമായി ഇങ്ങനെ പള്ളി കേറിയിട്ട്. ക്രിസ്തുദാസേ, നീ തന്നെ പള്ളിയിലേക്ക് വരണം, അല്ലാതെ പള്ളി നിന്നെ തിരക്കി ഇങ്ങോട്ട് വരില്ല. അച്ചോ, പള്ളി കൊന്നായി ഈ മനുഷ്യൻ കടാലി പണിക്ക് പോകത്തില്ല, തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കണോ അച്ചോ? ഖത്രീനെ, പണിക്ക് പോവാത്ത ഇവനെ തലയ്ക്ക് പിടിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാം. പണിക്ക് പോകാത്തവന്റെ തലയ്ക്ക് പിടിച്ചല്ലച്ചോ പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതൊക്കെ പറയാൻ നീ ആരാ? മഹിഷ്മതിയിലെ ബാഹുബലിയോ? എണീറ്റ് പണിക്ക് പോടാ സാത്താനെ. അയ്യോ കുഞ്ഞാണ്ടുകളെ, ഇവിടെ നിന്നാൽ നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല. റാസം മുന്നോട്ട് പോട്ടെ. റാസ റാസ മന്മത റാസ. അച്ഛോ സോറി, അറിയാതെ പാട്ട് കയറി വന്നതാ. ഇവിടെ ചൊറിയും കുത്തിയിരിക്കാണ്ട് അങ്ങോട്ട് പോയാണ്. എനിക്ക് കുത്താനൊരു ചൊറിയെങ്കിലും ഉണ്ട്, അതുപോലും ഇല്ലാത്ത നീ എന്തിനാണ് കിടന്ന് ഇങ്ങനെ പഠിക്കണത്? ജാഗര വന്നെന്നാണ് ഞാൻ പറഞ്ഞത്. സഹോദര, എവിടെയാണ് ജാഗര വന്നത്? നമ്മുടെ വേരകാസിയേറ്റിൽ ജയന്റെ ജാഗര വീണ്ടും വന്നെന്ന്. വെറുതെ മനുഷ്യരെ കൊതിപ്പിക്കാനെ കൊണ്ട്. എടേ സൂസന്നോ, നീ എന്താടി അകത്ത് കയറി ഇരിക്കണത്? ഇങ്ങോട്ടിറങ്ങി വാടി. ഇന്നലെ എന്റെ ജോസേട്ടൻ കടാലി പോയതാണ്, ഇതുവരെ വന്നിട്ടില്ലെന്ന്. അതിനെന്തിനാണ് നീ വിഷമിക്കുന്നത്? നിനക്ക് LIC ഉണ്ടല്ല. മാതാവാണ് എനിക്ക് LIC എന്ന് വന്നിട്ടില്ല കേട്ടോ. ചെറുപ്പത്തിൽ ചൊറിയും കരപ്പനും ഒക്കെ വന്നിട്ടുണ്ട്, അല്ലാതെ ഇമ്മാതിരി അസുഖമൊന്നും എനിക്ക് വന്നിട്ടില്ല. എന്റെ മാതാവേ, ഇതൊക്കെ ഞാൻ ആരോട് പറയാനാണ്? ആ സണ്ണാ വീണ്ടും ഉണ്ടൊരു സംശയം കേട്ടാ. വീണ്ടും വന്നല്ലോ മധൂരി, അതാണ്ട് അങ്ങോട്ട് ചോദിച്ചു. ഒരു പണിയും ഇല്ലാതെ കുത്തിയിരിക്കണ. അന്റെ അപ്പണ്ണാ ഒരു സംശയം. നീ ഓതിക്കട മധൂരി, അണ്ണാ ഈ ലോട്ടറി ഒരാക്കല്ലേ അടിക്കത്തുള്ളൂ. ആ അത്രേ ഉള്ളു. പിന്നെ എന്തിനാണ് എല്ലാരും കൂടി ഈ ലോട്ടറി എടുക്കണത്? എണീക്കട, എന്റെ കൈ വാങ്ങി എണീച്ച് പോണ, അല്ലെങ്കിൽ ഞാൻ വെച്ച് കീറിത്തരും കേട്ടാ. ഞാൻ പോണേണ്. വള്ളം വന്നേ, നിങ്ങളുടെ ജോസുമായ വള്ളം വന്നേ. ഇങ്ങാട്ട് പിടിക്കടാ, എടാ വള്ളം കരക്കാട്ടടുപ്പിക്ക. നിങ്ങൾ എന്താണ് ഇത്ര താമസം?
താമസിച്ചത്? എടി, ഞാൻ പോയത് സർക്കാർ ജോലിക്കല്ല, കൃത്യസമയത്ത് വീട്ടിൽ വരാൻ. കടാലിലാണ്, അതും പോരാൻ കിട്ടുന്ന ഒരു കൊമ്പ സ്രാവുമായിട്ട് മൽപ്പിടുത്തത്തിലായിരുന്നു. നിങ്ങളോ? ആ, ഞങ്ങ തന്നെ. സ്രാവ് അങ്ങാട് വലിച്ച്, ഞാൻ ഇങ്ങാട് വലിച്ച്. എന്നിട്ട് സ്രാവ് വീണ്ടും അങ്ങാട് വലിച്ച്, ഞാൻ ഇങ്ങാട് വലിച്ച്. അവസാനം എന്തായി? അവസാനം സ്രാവ് എന്നെ ശരിക്കും വലിപ്പിച്ചിട്ട് ഓടിക്കളഞ്ഞു. ശരിക്കൊരു സംശയം. ആ, നിന്റെ മോന്റെ സംശയം ഞാൻ തീത്ത് വിട്ടായിരുന്നു. ഇനി അപ്പനെന്താണ് സംശയം? ഈ കടാലിൽ മീൻ പിടിക്കാൻ പോണത് ആണുങ്ങളല്ലേ, ഈ പെണ്ണുങ്ങൾ എന്താണ് പോകാത്തത്? അത് പറ്റത്തില്ല. അതെന്താണെന്ന്? ഈ കടല് നമുക്ക് ആരാണ്? കടലമ്മയാ. അപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾക്ക് അവരാരാണ്? അമ്മായി അമ്മ. ഇവര് രണ്ടുപേരും കൂടെ ചേരുവോ? ആ, ചേരത്തില്ല. ആ, അപ്പൊ പുറം കടലിൽ കിടന്ന് രണ്ടും കൂടെ വഴക്കുമ്പോക്കാണോ ആവത്തില്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ഈ കുടുംബ കോടതി എവിടെയാണ് ഇരിക്കുന്നത്? കരയില്. അപ്പൊ കടലമ്മ കരയിലോട്ട് കയറി വരണ്ടേ? വരണം. അപ്പൊ സുനാമി ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. അത് നമുക്ക് താങ്ങാൻ പറ്റണതാണ്? പറ്റുകയല്ല. ആ, അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളെ കടലിലോട്ട് കൊണ്ടുപോവാത്തത്. നിനക്ക് ഇത്രയും ബുദ്ധിയുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടാ. ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് കേട്ടാ. നിന്റെ തല ഒരുപാട് വെയിൽ കൊള്ളിക്കല്ലേ. ജോസന, എന്താടാ? ഞാൻ വലയക്കിടന്ന് കിട്ടിയതാണ്. ആ, ഇങ്ങോട്ടെടുക്ക്. നീ മീനും കൊണ്ട് ചന്തയിലോട്ട് പോ. ഇതെന്താണ്? കിണ്ടിയ? കിണ്ടിയാണോ ചണ്ടിയാണോന്ന് എനിക്കറിയാൻ മേല. ഞാൻ പോണേണ്. എന്താണെന്ന് മനസ്സിലായ? അതെന്താണ്? പുട്ടുക്കുറ്റിയ? കുന്തം. മനുഷ്യ, പണ്ട് മുക്കുവനെ സ്നേഹിച്ച ഭൂതം ഇല്ലേ, ആ ഭൂതത്തിന്റെ അത്ഭുത വിളക്കായിരിക്കുന്നു. ആ വിളക്കിനകത്തിരിക്കുന്ന ഭൂതത്തിനെ കിട്ടിയ നമ്മള് ചോദിക്കണത് എന്തും തരും. അപ്പൊ ജോസ് രക്ഷപ്പെട്ട? അതിനാ മണകുണാഞ്ചൻ ഇത് ഭൂതത്തിന്റെ വിളക്കാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്ങനെയെങ്കിലും നിങ്ങ അത് അടിച്ചെടുക്കാൻ നോക്കൂ. എടാ ജോസെ, എന്താണ് നിന്റെ കയ്യിലിരിക്കണത്? അതാണ് ഞാനും നോക്കണത്. എനിക്ക് തോന്നണത് ഇത് കല്യാണത്തിന് വെള്ളമൊഴിക്കണ തൂക്കുപാത്രമാണെന്നാണ്. ചപ്പിപ്പോയതായിരിക്കും. എനിക്കും തോന്നിയായിരുന്നു. ഇത് ആജപ്പാറിന്റെ ആക്രിക്കടയിൽ കൊടുത്ത വല്ല ചില്ലറയും കിട്ടും കേട്ടാ. എന്നാ നീ ഒരു കാര്യം ചെയ്, ഇത് കൊണ്ട് കൊടുത്ത് കിട്ടണ കാച്ചിന് ഒരു കുപ്പി കള്ളും വാങ്ങിച്ചുണ്ട് വാ. അത് ന്യായം. എടി കാത്രീനെ, ഇത് എത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഇനി ഇത് എവിടെയിട്ടാണ് ഉരയ്ക്കുന്നത്? മനുഷ്യ ഉരയ്ക്കുന്നതിന് മുമ്പ് ഭൂതത്തിനോട് എന്തൊക്കെ ചോദിക്കണമെന്ന് തീരുമാനിച്ച? ഒരു 500 രൂപയെങ്കിലും ചോദിക്കണം. 500 രൂപ കിട്ടിയിട്ട് എന്തിനാണ് കപ്പലണ്ടി മുട്ടായി മേടിക്കാന്? 1 ലക്ഷം രൂപയെങ്കിലും ചോദിക്കണ്ടേ മനുഷ്യ? അപ്പൊ നമ്മളൊരു ബോട്ടും കൂടെ ചോദിക്കണം. അതെന്തിനാണ്? കടലിൽ പോവാൻ. മനുഷ്യ, ഭൂതം വന്നു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മള് കടാലിൽ പോണത്? എല്ലാം ഭൂതം തരത്തില്ലേ? എന്ന് വെച്ചാ? ഭൂതം നമുക്ക് സ്വർഗം കാണിച്ചു തരുമെന്ന്. നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പകന്ധവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ. ഞാൻ ലോകം ചുറ്റണത് സ്വപ്നം കാണേണ്. അതില് ഞാനും ഉണ്ടായിരുന്ന. പിന്നെ നീ ഇല്ലാതെ എനിക്ക് എന്താന്ന് ചിറ്റലാണ്? ബോധമൊന്ന് വന്നിട്ട് വേണം ഇവളെ കൊണ്ട് കടലിൽ കളയാൻ. നിങ്ങൾ സമയം കളയാണ്ട് ആ വിളക്കിന്റെ മണ്ടക്കിട്ട് ഒരക്കി മനുഷ്യ, ഭൂതം വരട്ടെന്ന്. ഈ ഭൂതത്തിന് എന്ത് പറ്റിയതാണ്? വിളക്കിനകത്ത് കടന്നു കടന്ന് ജലദോഷം പിടിച്ചതാണ്. ഹുസൂർ, ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ അടിമയായിരിക്കും. ഞങ്ങളെ അടി മേടിക്കുന്ന അല്ല, അടിമയായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കിട്ട്. ഈ മറ്റുള്ളവരെ മുമ്പ് വെച്ച് ഈ ഭൂതം ഭൂതം എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര നാണക്കേടുള്ള ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് പേര് മാറ്റണം. എന്നാൽ ഇന്ന് മുതൽ ബോസ് എന്നെ ഗജേന്ദ്രൻ മണ്ണാടിയാർ ഭൂതം എന്ന് വിളിച്ചോളൂ. ഇത് ഞങ്ങൾക്ക് നിന്നെ വിളിക്കാനുള്ള പേരാണ്, അല്ലാതെ വിളിക്കുമ്പോ തൊണ്ടയെ കുരുങ്ങി ചാവാനുള്ള പേരല്ല. എന്നാ പിന്നെ ഞാനൊരു പേര് പറയാം. ന്യൂ ജനറേഷൻ പേരാണ് കേട്ടാ ഷിബു. അത് കൊള്ളാം, ഷിബു ഭൂതം. യെസ് ഹുസൂർ. സമയം കളയാതെ നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂതത്തിനോടൊന്ന് ചോദിക്കും മനുഷ്യ. ശിവഭൂതം. യെസ് ഹുസൂർ. എന്നാ പിന്നെ ഈ ചെറ്റക്കുടിൽ മാറ്റിട്ട് അവിടെ ഒരു വലിയ ബംഗ്ലാവ് പെട്ടെന്ന് വരട്ട്. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതെന്താണ്? ഇത്രയും വലിയ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ബോസ്. അങ്ങനെയാണെങ്കിൽ ഈ നിക്കണ എന്റെ ഭാര്യയെ ഇതിലും വലിയൊരു സുന്ദരിയാക്കി തരാൻ പറ്റുവാ? ഈ മാനുഫാക്ചറിംഗ് ഡിഫെക്ട് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല അമ്മച്ചി.
ചേച്ചി. ക്ഷമിക്കണം ബോസി, എന്റെ പൊന്നു ശിവഭൂതമേ നിന്റെ കഴിവ് കൊണ്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിത്താ. നീ ആ പഴയ ഭൂതം തന്നെയല്ലേ? ബോസ് എന്നോട് ക്ഷമിക്കൂ. ബോസ് നിങ്ങൾ കരുതുന്നത് പോലെ എനിക്ക് ആ പഴയ കഴിവൊന്നുമില്ല. ഞാനിപ്പോ നിങ്ങളെ പോലെ ഒരു സാധാരണ ജീവിയാണ്, വെറും ഒരു ശിവഭൂതം. ബോസി എനിക്ക് വിശക്കുന്നു. ബോസി കഴിക്കാൻ വലുതാ ബോസി. ഇങ്ങനാണെങ്കിൽ അവൻ നമ്മയും കൂടെ പിടിച്ച് തിന്നും കേട്ടാ. അത് ശരിയാണ് കേട്ടാ. എടാ ശിവഭൂതമേ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ, ഇവിടെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. ഇവിടെ നീ വന്ന വിഞ്ഞാനത്തിലോട്ട് കേറടാ. ഞാൻ കേറൂല. വിഞ്ഞാനത്തിലോട്ട് കേറാൻ എനിക്ക് വലിയ ശ്വാസം മുട്ടി ചാവാ. എന്റെ ബോസി എന്നെ പറഞ്ഞു വിടല്ലേ, ഈ വീട്ടിലെ പണി മുഴുവനും ഞാൻ ചെയ്തോളാം. ആരാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കണത്? ഇതാരാണ്? അവക്കട മാമനാണ് ഷിബു. ഭയങ്കര ബാലയ നടനാണ്. ബാലയ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. ഏത് ബാല? പെരുന്തച്ചൻ അങ്ങോട്ട് നോക്കിയാണ്. വ്യാഷം വരെ അഴിച്ചിട്ടില്ല കേട്ടാ. തിലവൻ കറക്റ്റാണ് കേട്ടാ. പിടിച്ചു നിക്കണ്ടേ? ഈ പിടിയൊന്ന് വിട്ടാണ്. എന്തായാലും ഞങ്ങള് പെട്ട് അകത്തേക്ക് പോയി ആ തുണിയൊക്കെ ഒന്ന് കഴുകി ഇട്ടാണ്. അമ്മാവെന്താണ് ഇങ്ങനൊക്കെ പറയണത്? ഹിന്ദി ബാലയാണ്, അതാണ് ഇങ്ങനെ. സത്യം പറ ആരാണ് അവൻ? എടാ ആന്റെ അപ്പ, നീ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. അതവക്കട അമ്മാവനൊന്നും അല്ലടാ. പിന്നാരാണ് പറ? ഞങ്ങക്ക് ദാണ്ട ഈ വിളക്കിൽ നിന്ന് കിട്ടിയ പൂതമാണ് പൂതം. എടാ ക്രിസ്തുദാസ്, നിന്റെ സമയം കൊള്ളാലാണോ? എടാ നിരക്കിനി എല്ലാം ഭൂതം തരുമല്ലോണാ. ആ അതെങ്ങനെയാണ്? ആ ഭൂതത്തിനോട് എന്ത് ചോദിച്ചിട്ടും അതിനൊരു കഴിവും ഇല്ല, കഴിവും ഇല്ല എന്നാണ് പറയണത്. എടാ ഈ ലോകത്ത് ഏതെങ്കിലും ഭൂതങ്ങള് കഴിവുണ്ടെന്ന് പറയൂടാ പോങ്ങാ. എടാ ഇതിനൊക്കെയാണ് ഭൂതങ്ങളുടെ സൈക്കോളജി പഠിക്കണം. അതെന്താണ്? ഫിലോസഫി. എടാ നിന്റെ സമയം കളയാതെ നീ ആ ഭൂതത്താനെ കൂടെ വിളിക്കടാ, ഞാനിപ്പൊ ശരിയാക്കി തരാം. എടാ ശിവേ, എടാ ശിവ ഭൂതം. തൽക്കാലം ഇപ്പം എന്റെ ബോസ് ഞാനാണ്. ഇനി ഒരു പോയിന്റ് വരട്ടെ. എന്നാ അതിനുള്ള കാശ് ആദ്യം വരട്ടെ. ഭൂതത്തിന് എത്ര കാശ്? പോയി വരട്ടെടാ. എങ്ങനെയുണ്ട് ഈ ഭൂതം എന്ന് പറയുന്നത്? നമ്മുടെ അടിമയാണ്, അടി കൊടുത്തു തന്നെ ഞങ്ങൾ അനുസരിപ്പിക്കണം. സംഭവം ശരിയാണല്ല, ഞാൻ ആ കള്ള ഭൂതം പറയുന്നത് കേട്ട് വിശ്വസിച്ചു കേട്ടാ. നിങ്ങ വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഇനി അവൻ നമ്മളെ പറ്റിക്കോ? ഏയ് ഭൂതങ്ങൾ അങ്ങനെ പറ്റിക്കുകയല്ല, അവരെ വാക്കിന് വിലയുള്ളവരാണ്. വരുമെന്ന് പറഞ്ഞ അവൻ വന്നിരിക്കും. ഇത്രയും കഴിവും വെച്ചിട്ടാണ് എന്നെ പറ്റിച്ചത്, കള്ള ഭൂതമേ. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കടാ. എത്രയും പെട്ടത് എനിക്ക് കുറച്ച് കാശ് കൊണ്ട് തരുമോ? തരുമോ ഭൂതമേ? അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആ പിഞ്ഞാള പാത്രം എടുത്താണ് ഇവൻ അതിലോട്ട് തിരിച്ചു കയറ്റാം. എടുക്കടാ ഉറക്കടാ, ഇവനെ കേട്ടടാ. അയ്യോ ബോസ്, എന്നോട് കേട്ടല്ലേ? എന്നാ പറയുന്നതൊക്കെ അങ്ങോട്ട് കേക്കടാ. ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത് കേട്ടാ. അതെന്താണ്? ഭൂതത്തിന് കഴിവുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. ക്രിസ്തുദാസിന്റെയും കത്രീനയുടെയും ജീവിതത്തിലേക്ക് ശിവഭൂതം കടന്നു വന്നിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. ക്രിസ്തു എവിടെ? ക്രിസ്തു പള്ളിയിൽ കാണും. ക്രിസ്തുദാസ് എവിടെയാണ്? ക്രിസ്തു പള്ളിയിലാണെങ്കിൽ ക്രിസ്തുവിന്റെ ദാസന്മാരും പള്ളിയിലല്ലേ. ഇവിടെ താമസിക്കുന്ന ക്രിസ്തുദാസ് എവിടെയാണ്? ഇതൊക്കെ ചോദിക്കാൻ താനാണ്. ഈ വീട്ടിൽ താമസിക്കുന്ന ക്രിസ്തുദാസിനെ വിളിക്കടാ. ക്രിസ്തുദാസേ, യെസ്, ഹൗ ആർ യു? നീ ക്രിസ്തുദാസല്ലടാ, അല്ലാതെ താരദാസൊന്നുമല്ലല്ലോ. ഊരടാ കോട്ട്. ഊരി അല്ല സാറേ, എന്താണ് കാര്യം? നാട്ടിലൊരു ബാലയക്കാരൻ മൊട്ടത്തല ഇറങ്ങിയിട്ടുണ്ട്. മോഷണമാണ് അവന്റെ പരിപാടി. ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചപ്പം നിന്റെ വീട്ടിലാണ് താമസം നിറഞ്ഞു. എന്റെ പൊന്നു സാറേ, അങ്ങനെ ആരും ഈ വീട്ടിലില്ല കേട്ടാ. ആൾക്കാര് ചുമ്മാ അസൂയോണ്ട് പറയണതാണ്. സാറേ ഇവിടെ ഒന്നും ആരുമില്ല. എന്തായാലും ഞാൻ അവനെ പൊക്കും. അപ്പൊ നീയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് അറിഞ്ഞ്. പിന്നെ എന്റെ സ്വഭാവം ആയിരിക്കില്ല, മനസ്സിലാടാ. ഈ പറഞ്ഞ മൊട്ടത്തലയൻ കഴിഞ്ഞ ആഴ്ച നടത്തിയ ATM കവർച്ചയുടെ ദൃശ്യങ്ങൾ CC ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ദാ നോക്ക്. ജീവിതത്തിൽ കണ്ടിട്ടില്ല സാറേ. കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നൊക്കെ അവരുടെ കൈ കിട്ടിയിട്ട് തീരുമാനിക്കാം. വാടോ അങ്ങോട്ട് പോ. എടാ ക്രിസ്തുദാസ്, അവന് മോഷണമാണോ പണി? എടാ അവനെ വിളിക്കടാ, ചോദിക്കടാ. അപ്പൊ ഇത്രയും നാളും മെമൻ കൊണ്ടുവന്നതൊക്കെ മോഷ്ടിച്ചിട്ടാണ്? എടാ ശിവഭൂത, അകത്ത് കയറി വിളിച്ചിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. പോലീസ് പോയായിരുന്ന. എടാ നീ ഒരു ഭൂതമല്ലേ, നീ എന്തിനാണ് പോലീസിനെ പേടിക്കണത്? എങ്ങനെ പേടിക്കാതിരിക്കും, ഞങ്ങള് ഭൂതങ്ങളെക്കാട്ട് ഏറ്റവും വലിയ പിശാചിക്കളല്ലേ ഇപ്പോഴത്തെ പോലീസുകാര്. സത്യം പറയടാ, നീ ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് കൊണ്ട് തന്നെയെന്ന് പറയടാ. എന്നെ തല്ലല്ലേ ബോസ്, ഞാൻ വന്നപ്പോയെ ബോസിനോട് പറഞ്ഞില്ലേ എനിക്ക് കഴിവുകളൊന്നും ഇല്ലെന്ന്.
അലങ്കാടാതെ കഴിവുകളില്ലാത്തത്. ഞാൻ ചെയ്യുന്ന സഹായങ്ങളെല്ലാം ഈ മനുഷ്യരെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് എന്റെ കഴിവുകളെല്ലാം എന്നെ വിട്ടുപോയി ബോസ്. ഇപ്പൊ ഞാൻ ബോസിന്റെ ബോസിന്റെ അടിമയല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്തു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വിടുമ്പോ നീ ഇതൊക്കെ എവിടുന്നാണ് കൊണ്ടുവന്നത്? ബോസ് കാശ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ബംഗാളികളെ കൂടെ പണിക്ക് പോയാണ് ബോസ് ഞാൻ കാശ് കൊണ്ടുവന്നത്, അറിയാമോ? അതുപോലെ ഈ പന്ന പരട്ടക്കളവൻ പൈന്റ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ബസ്സിൽ വായിച്ചു തെളിച്ച് പാട്ട് പാടിയാണ് ഞാൻ അത് ഒപ്പിച്ചു കൊടുത്തത്, അറിയാവോ? ബൽദേശി ബൽദേശി ജനനഹി മുജേ ചോടുകേ മുജേ ചോടുകേ. നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടാൻ വേണ്ടിയാ കൂലിപ്പണിക്ക് പോയി മോഷ്ടിച്ചും നിങ്ങൾ പറഞ്ഞ ഓരോ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരുന്നത്. അതിനു വേണ്ടി നാട്ടുകാരുടെ എന്തോ ഒരടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അപ്പൊ കുറച്ചുപേര് പറഞ്ഞു സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയിരുന്ന എനിക്ക് നീതി കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ അവിടെയും പോയി കിടന്നു, എനിക്ക് നീതി കിട്ടാൻ. പക്ഷേ ദയയില്ലാത്ത പോലീസുകാര് എന്നെ അവിടെ നിന്നും തല്ലി ഓടിച്ചു. മടുത്തു ബോസേ, പരസ്പര വിശ്വാസവും സ്നേഹമില്ലായ്മയും മാനസിക പരിഗണനയും കുറഞ്ഞു വരുന്ന ഈ ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് സ്വാതന്ത്ര്യമില്ലാതെ വീർപ്പൂട്ട് ജീവിക്കുന്നതാ. ബോസി, എന്നെ എന്റെ ചെറിയ ലോകത്തേക്ക് പോകാൻ അനുവദിക്കണം. നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ വേറൊന്നുമില്ല. ഇതെന്റെ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനമാണ്. സന്തോഷമായിട്ട് ഇത് സ്വീകരിക്കണം. ഈ സമ്മാനം കൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാം. എന്റെ ഭൂതമേ, ഞങ്ങളുടെ ഭാഗത്തു കൊണ്ട് തെറ്റ്. സത്യം പറഞ്ഞ ഈ സമ്മാനം ജോസിനും ഭാര്യയ്ക്കും അവകാശപ്പെട്ടതാണ് കേട്ടാ. എന്താണ് ക്രിസ്തുദാസ ഇവിടെ ഒരു ഗൂഢാലോചന? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആദ്യം നീ ഈ സമ്മാനം അങ്ങോട്ട് പിടിച്ചാണ്. ഇപ്പോഴാണ് നിങ്ങൾ സ്നേഹമുള്ള മനുഷ്യരായി മാറിയത്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്നേഹമുള്ളവരായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ ബോസേ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായിരിഞ്ഞ സന്ധ്യമയങ്ങി മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. ഭൂതത്തിന് ഏൽക്കേണ്ടി വന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ ടോർച്ചർ നമ്മളിപ്പോൾ കണ്ടില്ലേ? ഇനി ഭൂതത്തിന് വേണ്ടിയാണോ ടീം റോക്കിന് വേണ്ടിയാണോ ജഡ്ജസ് വാദിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് എങ്ങും പോയേക്കരുത്, ഒരു ചെറിയ കാത്തിരിപ്പാണ്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഫുട്ബോളിന്റെ ദൈവം മറഡോണ കളിച്ചത് അർജന്റീന. ലോകത്തിലെ ഏറ്റവും വലുതായ ഫുട്ബോൾ താരം മെസ്സി കളിക്കുന്നത് അർജന്റീന. ഇതിൽ നിന്ന് നിനക്ക് എന്താ മനസ്സിലായി? മിച്ചറിലെ കപ്പലിന്റെ നിന്ന് തേങ്ങ. ബ്രസീലിന്റെ ഗോളി അത്ര പോരാൻ തോന്നുന്നു. അത് ഒറ്റക്ക് ആയതാണ്, അത് മാത്രമായതാണ്. ഇത് പാൽപ്പായസം കൊടുത്ത് ഒരു ഞാവിളക്ക ഞാവളി കുടിച്ചോണം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ഗുളികയൊക്കെ കഴിച്ചോണ്ടിരുന്നു. അന്നാ ഇത്രയും പയ്യന്മാർ ഇവിടെ ഓടി നടന്ന് കളിക്കുമ്പോ അതിന്റെ ഇടയിൽ ഏവനാ കല്യാണം വിളിച്ചോണ്ട് നടക്കുന്നത്? കല്യാണം വിളിക്കുന്നല്ലേ പോണാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക്, സത്യം പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു എനർജി വന്നു തുടങ്ങിയത് ഭൂതത്തിൻ്റെ പ്രസൻറ്റേഷൻ കൂടിയാണ്. അവിടെ നിന്നാണ് ഇതിനൊരു ടേക്ക് ഓഫ് ഉണ്ടായെന്ന് തന്നെ പറയാം. പക്ഷേ എൻ്റെയൊക്കെ അറിവിൽ ഇത്രയും നാൾ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും കണ്ട സിനിമകളിലെ ഭൂതങ്ങളൊക്കെ റിച്ചും മകൻ ഇത്രയും അത്തപ്പാടി പിച്ചക്കാരനായൊരു ഭൂതത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഭൂതം ചിരിപ്പിക്കാറില്ലേ ഉള്ളൂ, ഇവിടെ ഒരു സെൻറ്റി ഏരിയയിൽ കൊണ്ടുവന്ന് ആ ഭൂതത്തിനെ നിർത്തി. അതും വളരെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഗുഡ് ലക്ക്.
സ്വത്തും സമ്പത്തും വാരിക്കോരി തരുന്ന ശക്തരായ ഭൂതങ്ങളുടെ കഥകളാണ് നമ്മൾ മുത്തശ്ശി കഥകളിലൂടെ വായിച്ച് വളർന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ച ഭൂതം എന്തുകൊണ്ടാണെന്നറിയില്ല, ശക്തി ക്ഷയിച്ച ഒരു ഭൂതമാണ്. അങ്ങനെ ശക്തിയില്ലാത്ത, കഴിവുകളില്ലാത്ത ഒരു ഭൂതത്തിന് കൂടെ കിട്ടിയാൽ നമ്മുടെ അവസ്ഥ പരിങ്ങലിലാകുന്നുള്ള ആശയം പുതുമയുള്ളതായിരുന്നു. വെരി ഗുഡ്. കഥയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അവസാനം മാത്രമാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തീമിൻ്റെ തന്നെ ഒരു പരിമിതിയാണ്. ഭൂതം ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മടങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വേർപാടിൻ്റെ നൊമ്പരം വേദന, ആ വേദന പ്രേക്ഷകരിലേക്കും കൂടി മാറുന്നു. അവിടെയാണ് ഒരു സ്കിറ്റ് വിജയിക്കുന്നത്. ആ രീതിയിൽ നിങ്ങളുടെ സ്കിറ്റ് ഒരു വിജയമാക്കി ഞാൻ കണക്കാക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ടീം റോക്ക്, ഭൂതമായിട്ട് ഇന്ന് ഇങ്ങനെ കോസ്റ്റ്യൂം ചെയ്ത് വന്ന, അല്ലെങ്കിൽ ഇത്രയും അതിനു വേണ്ടി കഷ്ടപ്പെട്ട, പിരികം മേലോട്ടാക്കിയ നമ്മുടെ ശിവമുരളി ചേട്ടനൊരു ഗംഭീര കൈയിടി കൊടുക്കണം. അതൊക്കെ സഹിക്കാം. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയിട്ട് ശിവഭൂതം എന്ന് പറഞ്ഞ് നിരാഹാരം കടക്കണമെങ്കിൽ ഓ, മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിക്കോട്ടെ, നിങ്ങളൊക്കെ എടുക്കുന്ന ഈ എഫേർട്ട് നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ളവർ വേണ്ടി നമ്മൾ കോമാളിയാവുമായിരിക്കും. പക്ഷേ എന്നാലും അവരെ ചിരിപ്പിക്കാൻ, ഈ റൗണ്ട് വ്യത്യസ്തമാക്കാൻ, അല്ലെങ്കിൽ മത്സരത്തിൽ മാർക്ക് കിട്ടാൻ, അതിന് ഇവർക്കൊരു സ്പെഷ്യൽ ഗൈഡ് തന്നെ കൊടുക്കണം. താങ്ക് യു സോ മച്ച്. ഇനി ഏട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഭൂതത്തിനോട് മലയാളികൾ ചെയ്ത പീഡനത്തെ പറ്റി? ടീം റോക്ക്, എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ മണിച്ചേട്ടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയാനാണ് സാധിക്കുക. കാരണം കലാഭവൻ മണിക്ക് ആദ്യമായി ഒരു സ്റ്റേറ്റ് പ്രൈസ് കിട്ടുന്നത് മുക്കുവനും ഭൂതവും എന്ന് പറയുന്ന ഈ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് കലാഭവൻ മണി ആദ്യമായി ഈ വേദിയിലേക്ക് വരുന്നതും സമ്മാനം നേടുന്നതും. അതിനെ തുടർന്നാണ് പിന്നെ ഈ മിമിക്രി വേദികളിൽ സജീവമാകുന്നത്. എന്നെ ആ നിമിഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സബ്ജക്റ്റ് കൊണ്ടുവന്ന ടീം റോക്കിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഐശ്വര്യ, ഇവരൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയിൽ കണ്ട എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു വേദിയിൽ വന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് നല്ലൊരു സന്തോഷമായിട്ട് ഫീൽ ചെയ്യുകയാണ്. ആൻഡ് എല്ലാവരെയും പെർഫോമൻസ് വളരെയധികം നാച്ചുറൽ ആയിട്ട് തോന്നി. എസ്പെഷ്യലി ഭൂതത്തിന് എന്തോ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്തു. നന്നായിരുന്നു, എനിക്കിഷ്ടമായി. ഇനി എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിൻ്റെ മാർക്സ് കൂടി നമ്മളിവിടെ അറിയാൻ പോവുകയാണ്. രാജേട്ട, ഓൺ 30 30 28. ടീം റോക്കിന്റെ ഇന്നത്തെ ഈ റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94/100. എന്നാലും ഭൂതം ഭയങ്കര ക്യൂട്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരാളെ ഈ ഫ്ലോറിലുള്ളൂ, അത് ഐശ്വര്യ മാത്രമാണ്. ഈ ഭൂതവും ഐശ്വര്യം തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ ഇന്ന് വരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. സോ ആളുടെ ഒരു എന്താ പറയുക, ഒരു റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ എത്രത്തോളം ഭംഗിയാക്കി അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, കം ആൻഡ് ജോയിൻ. അതിശയം വന്നത്തിൽ പൂച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം തുളൈ ചെല്ലും കാറ്റ് മെല്ലിസയാതല്ല അതിശയം ഗുരുനാഥറിയില്ലാത കുയിൽ പാട്ട് അതിശയം അതിശയമേ അസന്തു പോകും നീ എന്തൻ അതിശയം കൽ തോന്റി മൺ തോന്റി കടൽ തോന്നും മുന്നാലെ ഉണ്ടാന കാതൽ അതിശയം ഐശ്വര്യ, താങ്ക് യു സോ മച്ച് ബോ, താങ്ക് യു. ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും റഷ്യയിലേക്കാണ്, കാരണം വേൾഡ് കപ്പ് ഫുട്ബോളാണ് റഷ്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയും എബ്ഡേഷൻ്റെ സ്വന്തമായതുകൊണ്ട് ഇനി ഫുട്ബോൾ ബേസ്ഡ് ഒരു ആവേശം നിറയ്ക്കുന്ന പെർഫോമൻസ് ആണ് സംഭവിക്കാൻ പോകുന്നത്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി റിട്ടേണിംഗ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഫുട്ബോളിന്റെ
ഫുട്ബോളിന്റെ ദൈവം. മർഡോണ കളിച്ചത് അർജന്റീന, ലോകത്തിലെ ഏറ്റവും മുളകു ഫുട്ബോൾ താരം. മെസ്സി കളിക്കുന്നത് അർജന്റീന. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? മിച്ചറില്ല കപ്പലിന്റെ ഇതിൽ തേങ്ങ. ബ്രസീലിന്റെ ഗോളി അത്ര പോരാൻ തോന്നുന്നു. ഗോളി തോൽവി. അത് ഒറ്റക്കായോണ്ടാണ്, അത് മാത്രമായോണ്ടാണ്. ഇത് പാൽ പായസം കൊടുത്ത് ഒരു ഞാവിളക്കൻ ഞാവളി കുടിച്ചോണം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ഗുളിയൊക്കെ കഴിച്ചോണ്ട്. ഇത്രയും പയ്യന്മാർ ഇവിടെ ഓടി നടന്ന് കളിക്കുമ്പോ അതിന്റെ ഇടയിൽ ഏവനാണ് കല്യാണം വിളിച്ചോണ്ട് നടക്കുന്നത്. കല്യാണം വിളിക്കുന്നല്ലേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ലോകം മുഴുവൻ ഫുട്ബോളിന്റെ ഒരു ഫീവറിലാണ്. എത്രയൊക്കെ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ് ലോകത്തുള്ളവരൊക്കെ തന്നെ ഈ ഒരു സ്പോർട്ട് ആഘോഷിക്കാനും ആസ്വദിക്കാനും ഒക്കെയായിട്ട് റഷ്യയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ ഇതാ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലും ആവേശം ഉണർത്തുന്ന ചിരി കാഴ്ചകളുമായിട്ട് ഒരു ഫുട്ബോൾ ബേസ്ഡ് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇനി അരങ്ങേറാൻ പോകുന്നത്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ഇന്ന് അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള തീ പാറുന്ന പ്രകടനം യാഥാർത്ഥ നിമിഷങ്ങൾ നമുക്ക് ഈ ടിവി കാണാം. തീ പാറാൻ വരട്ട്, നമ്മൾ അർജന്റീനയ്ക്ക് ഫാൻസ് കുറവാണ്. അയ്യോ, ഇനിയിപ്പോ എന്തീ? ഒരു കാര്യം ചെയ്യാം, ഞാൻ സുഗുൻ എന്ന് വിളിക്കാം. സുഗുൻ വിളി, പെട്ടെന്ന് വിളി, പെട്ടെന്ന് വിളി. ഹലോ, എടാ സുഗു, എവിടടാ? സുനിത വിളിച്ചിറക്കി കൊണ്ടുവരാനാ? ഇന്നാ? എടാ ഇവിടെ വലിയ കളി കളിക്കുമ്പോ നീ നിന്റെ കുഞ്ഞു കളിക്ക് നിക്കല്ലേ. ഇന്ന് തന്നെ വിളിച്ചിറക്കി കൊണ്ടുവരണോടെ? ഓ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഓ, എന്താ സുഖ വരത്തില്ല? അത് സുഖ വരത്തില്ല. അത് സുനിത വിളിച്ചിറക്കാൻ വേണ്ടി പോയി. ആ പോലീസാരനാ മോളെ. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, ഫാൻസ് കുറയാൻ പാടില്ല. നീ ആരെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്യും. നീ ആ ചാനൽ മാറ്റി, നീ അങ്ങോട്ട് വെച്ചാണ് ചാനൽ മാറ്റി. അങ്ങോട്ട് ഇവിടെ കളിയാണായിരിക്കുമ്പോഴാണ് എടാ ഉഴുതോടെ അടിച്ചാടാ. നമ്മുടെ ടീമിന് ആള് വേണമല്ലേ? നിനക്ക് നമ്മളെ ടീമിന്റെ അവിടെ നിൽക്കാൻ പറ്റോ? നിൽക്കാല്ലോ. അളിയോ, ആളൊക്കെ ആയി. ആര് നമ്മുടെ ടീമിൽ? ആളൊക്കെ ആയി. ആരാണ്? അതെ, എടാ 100 ഗ്രാം കപ്പലിന്റെ മേടിച്ചു കൊടുത്താ ഇന്ത്യ മഹാരാജ്യത്തെ തീരെഴുതി കൊടുക്കും. അവനാണ് അവിടെ അർജന്റീന എത്തുന്നത്. അല്ലെ, ഇന്നത്തെ കളിയിൽ അർജന്റീന തോറ്റ പിന്നെ നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ശരിയല്ലേ, അമ്മരെ കാണാനല്ല ഭാഗ്യം. തോൽവി നേരിട്ട് കാണാൻ വന്നതായിരിക്കും. അതെടാ, നിന്റെ ഒക്കെ തോൽവി നേരിട്ട് കാണാൻ വേണ്ടി തന്നെ വന്നിരിക്കും. നിന്റെ ഒക്കെ അർജന്റീന എന്തോ ചെയ്ത്? നീ കേക്കണം, 1986 വേൾഡ് കപ്പ് എടുത്തത് അർജന്റീന. ഫുട്ബോളിന്റെ ദൈവം മർഡോണ കളിച്ചത് അർജന്റീന. ലോകത്തിലെ ഏറ്റവും നില കൂടിയ ഫുട്ബോൾ താരം മെസ്സി കളിക്കുന്നത് അർജന്റീന. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? മിച്ചറില്ല കപ്പലിന്റെ ഇതിൽ നിന്ന്. നീയൊക്കെ വന്ന നേരം കൊണ്ടു തുടങ്ങിയില്ല. എടാ ഇവിടെ മെസ്സി എന്ത് ചെയ്തടാ? എടാ മെസ്സി എന്ത് ചെയ്തോ അറിഞ്ഞില്ലേ? പറഞ്ഞുടാ, പറഞ്ഞു കൊടേ. ആത്തിന്റെ സ്ത്രീത്തില്ലേ, അവന്റെ കൂടെ ഒളിച്ചോടി. ആര്? മെസ്സി. അതൊക്കെ വിടും. ഞങ്ങളുടെ ബ്രസീലിന്റെ നിനക്കൊക്കെ എന്തോ അറിയാം? റൊണാൾഡോ, റൊണാൾഡീനിയോ, കാർലോസ്, പെലെ. നിങ്ങൾക്ക് ഒരു മെസ്സി അല്ലാതെ വേറെ ആരുണ്ട്? എന്തോടാ ഈ മറഡോണ പിന്നെ എന്തോ ആയിരുന്നു? ശബരിമലയിലെ മേൽശാന്തി ആയിരുന്നു. എന്റെ പെലെ അറിയണം നിനക്ക്? നിന്റെ പെലക്ക് വരാൻ പറ്റുമെന്ന് അറിഞ്ഞോ? എന്റെ അപ്പുപ്പന്റെ പെലക്ക് ഞാൻ വന്നു. അപ്പുപ്പന്റെ പെലെ എന്നെ വിളിക്കാത്തത് ഇത് ആരടായ ഭൈ? ആരോടാ നീ? ഇതൊക്കെ ആരോടാ പറയടാ? എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങടെ ബ്രസീലെ ഇന്ന് ജയിക്കുള്ളൂ. ബ്രസീൽ ജയിച്ചുണ്ടെങ്കിൽ അർജന്റ് ഉണ്ടെങ്കിൽ കീച്ചൻ കൊടുക്കാന്നു. വേണേ
ഇന്നത്തെ കളിയിൽ ബ്രസീൽ ജയിക്കോ അർജന്റീന ജയിക്കോ? അത് കളി നടക്കട്ടെ, എന്ന് തീരുമാനിക്കാണോ? ഞങ്ങളെ സൈഡാടാ. അതെന്തോ ആയിക്കോട്ടെ, ഒരെണ്ണല്ലേ ഔദാര്യം. എന്തോ മറന്നുപോയോ തമ്പുരാ? മറന്നുപോയോ തങ്ങളുടെ വലയിലേക്ക് ഒരു പത്തെണ്ണം ദുരുദ്രാജം പറഞ്ഞ ആ കീറിയ വലയില്ലേടാ? ഇപ്പഴും ഇരിപ്പടാ ബ്രസീലിലെ മ്യൂസിയത്തിൽ. അതാ അവിടെ ഇരുന്നോ, അത് കഴിഞ്ഞ എല്ലാ വേൾഡ് കപ്പിലും വന്ന് ഫൈനലിന് താറ്റി താറ്റി പോയല്ലേ ഞങ്ങള്. തിരിച്ചു പോലെ അഞ്ചെണ്ണം കൂടെ തന്നായിരുന്നു പഴയ പോലെ അല്ലേട്ടാ. നമ്മുടെ ബ്രസീലിന്റെ ഗോളി അത്ര പോരാൻ തോന്നുന്നു, ഗോളി തോൽവി. അത് ഒറ്റയ്ക്ക് ആയതാണ്, അത് മാത്രമായതാണ്. ഇത് പാൽ പായസം കൊടുത്ത് ഒരു ഞാവിളക്ക ഞാവളി കുടിച്ചോണം. എന്തോന്ന് അവിടെ എന്തിനാ നടക്കണത്? എവിടെ അതിനകത്ത് നിന്റെ കുഞ്ഞമ്മയെ ഓട്ടിക്കണം, അതുകൊണ്ടാ ഫ്രണ്ട് പോയി. കുഞ്ഞമ്മയാ നിക്കറുട്ടോണ്ട് ഊത്തുകൊണ്ട് ഓടുന്നില്ലേ, അതാണ് നിന്റെ കൊച്ചപ്പൻ. എന്നെ പറ്റിക്കണ്ട, ബുദ്ധി ഉണ്ട് കേട്ടാ. കുഞ്ഞമ്മ ഇന്നലെ കൊച്ചിട്ടമ്മ വിളിച്ചിട്ട് പോയല്ലേ. എവിടെ? വീട്ടില്. ചുടുകാട്ടിലോട്ടായിരിക്കും നമ്മുടെ കുഞ്ഞമ്മയെ കൊണ്ടുപോയത്. നീ ഒന്നും പേടിക്കണ്ട, യൗമാരന്റെ ചങ്കാണ്. യൗമാർ ധൈര്യം തന്നുകൊണ്ട് പോലീസുകാരന്റെ മോളായ നിന്നെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന്. നീ വാ. ഒന്നേ ഒന്നറ, ഒന്നേ ഒന്നറ. മെസ്സി ഇപ്പൊ അടിക്ക, അടങ്ങി. ചങ്കിനെ എടുത്ത് ഊസിലേക്ക് പകരം ഊത്. ആനയൊക്കെ ആനിമൽ പ്ലാന്റ്, ഇത് സ്പോർട്സ്. കരയല്ലേ നമ്മൾ ഇന്ന് ജയിക്കുമെന്ന് പറഞ്ഞ ചോദിക്കണം. ആരടാ ഇതൊക്കെ വിളിച്ചോണ്ട് പറയുമല്ലേ? വിളിച്ചോണ്ട് കളി ഇറക്കുന്ന സമയത്ത് കൊണ്ടുപോകണം. നിങ്ങളല്ലേ ധൈര്യം തന്നത്. എന്തോന്ന് ഈ പെണ്ണെ വിളിച്ചോണ്ട് വരെ? ഞാൻ കള്ളുമൂത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ചരക്കനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ നിന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ഗുളിയൊക്കെ കഴിച്ചോണ്ട്. അല്ലല്ല അതൊന്നുമില്ല, ഇപ്പൊ തൽക്കാലം മക്കള് കളി ഇരുന്ന് കാണും. കളി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കല്യാണം നമ്മൾ നടത്തി തരാം കേട്ടോ. നടത്തി തരാടാ, നടത്തി ഞാനിട്ടു കയ്യിൽ കപ്പലിട്ട് തിരിയല്ലോ. നീ ആര് ടീം?
ഞാൻ മഞ്ഞ വിനീതേട്ട ടീം. ഇതോട്ട് പോടി. അണ്ണാ അണ്ണാ, ഇത്രയും പയ്യന്മാർ ഇവിടെ ഓടി നടന്ന് കളിക്കുമ്പോ അതിന്റെ ഇടയിൽ ഏവനാണ് കല്യാണം വിളിച്ചോണ്ട് നടക്കുന്നത്? റഫറി മഞ്ഞകാത് കാണിക്കുക. അല്ല, കല്യാണം വിളിക്കണല്ലേ. പോണ്ടത്തിനെ പറയാതെ ഞങ്ങൾ എവിടത്തെങ്കിലും മന്ത്രിയാണ്, ഇങ്ങനെ ഇടക്കിടക്ക് കാല് മാറണം. രണ്ടേ രണ്ടാണ് കാല് മുറിയിക്കൊണ്ട് കളി മുറിവ് വരെയാണല്ലേ അണ്ണ. രണ്ട് ടീം ഈ രണ്ട് ഗോളടിച്ചില്ലേ, ടൈറ്റ് ആവും കളി. നോക്കിയോ നീ, ഇപ്പഴെങ്ങാനും കറണ്ട് പോയാലാ? കറണ്ട് പോയി. കറണ്ട് പോവാൻ വേണ്ടി കാത്തിരുന്നല്ലേ കണ്ടവന്റെ തോളിച്ചാരെ. അവക്ക് എവിടെയെങ്കിലും ജാരി നിന്നാ മതിടാ, അതിന്റെ ഒരു കുറവ് കൊണ്ടറിയാ. ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവം എന്താണ്? കണ്ണി കുരുവാ, കറണ്ട് പോടാ. കറണ്ട് അത്രേ ഉള്ളു. എന്റെ മെഴി തിരുവാഞ്ച് കത്തിച്ച് വെച്ചാൽ തീരാണ്ട കാര്യങ്ങളല്ലോ. നമ്മള് ജംഗ്ഷനിൽ ഒരു 7 ഫ്ലക്സ് വെച്ചോ. എനിക്കും വേണം രണ്ടെണ്ണം. എന്തോന്ന് പപ്സ് പപ്സ് അല്ലടാ, ഫ്ലെക്സിന്റെ കാര്യമാണ്. അവന്റെ വായിട്ട് അടിച്ചു പറ ഏഴ് ഫ്ലെക്സേ. നമ്മൾ ജയിച്ചു, മെസ്സി അടിക്കും. കറണ്ട് വരുമ്പോ രണ്ട് ഗോള് മെസ്സി അടിക്കും. അച്ഛൻ അടിക്കും, അച്ഛൻ അടിക്കും. അവളെ കീഴിന്ന് തൊള്ളാടാ നിലക്കൂടെ വേണ്ടിയാണ് അവിടെ അടിയുണ്ടാക്കുന്നത്. അടിയടാവനെ വന്നപ്പോ തൊട്ടവേ വന്നപ്പോ പറഞ്ഞ ഞാൻ സഹിക്കൂ, പിന്നെ മെസ്സി പറഞ്ഞ ഞാൻ സഹിക്കൂ. അറിയാം, നിർത്ത് നിർത്ത്. ബ്രസീലും അർജന്റീനയൊക്കെ ലോകന്റെ ടീമാണ്, മനസ്സിലായ? ലോകന്റെ ടീമാ. എടാ, 124 കളിയിന്ന് 64 ഗോൾ അടിച്ചത് മെസ്സി, 102 കളിയിന്ന് 64 ഗോൾ അടിച്ചത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ദാ സുനിൽ ഛത്രി. കണ്ട ഇവരൊക്കെ ആരാധിക്കടാ, ഇവരൊക്കെ ആരാധിക്ക. അവരുടെ കൂടെ ദാ ബ്രസീലിനെയും അർജന്റീനയൊക്കെ ആരാധിച്ചോ, അതിൻ്റെ കൂടെ നമ്മൾ ഇന്ത്യ കൂടെ ഒന്ന് ആരാധിക്കണം കേട്ടോ. അങ്ങനെ ആരാധിച്ചുണ്ടല്ലോ, വരും കാലങ്ങളിലുണ്ടല്ലോ ഇന്ത്യ ലോകകപ്പിൽ കളിക്കുന്ന നമുക്ക് അഭിമാനത്തോടെ കാണാൻ പറ്റും കേട്ടാ. അവർ അടിയുണ്ടാക്കുന്നവരൊക്കെ കണ്ടോളാ, കണ്ടോ ഇന്ത്യയെ പറഞ്ഞപ്പോ കണ്ടോ തകർന്ന് കിടക്കുന്ന ഗോൾ പോസ്റ്റിലോട്ട് ഇതാ വീണ്ടും ഗോളടിച്ച് കയറ്റുന്നേ. അങ്ങനെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും അവസാനിപ്പിക്കുമ്പോൾ ഒരാളെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. മറ്റാരുമല്ല, കോമഡി സ്റ്റാർസിൻ്റെ സ്വന്തം സുധീഷ്. സുധീഷ്,
മനീഷ്, നമുക്ക് മണിച്ചേട്ടന്റെ കുറച്ചുകൂടെ ഒരു സാന്നിധ്യം ഈ ഒരു വേദിയിലേക്ക് ഒന്ന് കൊണ്ടുവന്നാലോ? തീർച്ചയായിട്ടും. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രു ഞാനാ, പേര് നടേശൻ, സത്യം ധർമ്മം നോക്കുന്ന ഒരുപാട് ദൈവത്തമാർ നിങ്ങളുടെ നാട്ടിലുണ്ട്. അവർക്കിടയിൽ ഒരു ചെറുത്താനയിലും വേണ്ടേ? തനിക്കറിയൂ, സി എ മോഹൻദാസന്റെ മെക്കിട്ട് കയറാവുന്നോണ്ടാ ഞാനവനെ കൊന്നത്. ഇനി അതിനെതിരെ താനായിട്ട് സാക്ഷി പറയാൻ പോണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ആദ്യം കൊല്ലു ഞാൻ തന്നെയായിരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചെക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടു കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ പോലല്ല, നടേശം കൊല്ലും എന്ന് പറഞ്ഞ കൊന്നിരിക്കും. പോട്ടടാ. എന്റെ ചേട്ടൻ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. പറയാനല്ലേ എല്ലാവിധ ആശംസകളും. ഓക്കെ, സോ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് മണിച്ചേട്ടന്റെ ഒരു സോങ്ങോടെ തന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡി? മണിച്ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം പറഞ്ഞുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ മണിച്ചേട്ടന് നൽകിയൊരു സ്വീകാര്യത തന്നെ രാമകൃഷ്ണനും സിനിമയിലൂടെ നിങ്ങളെല്ലാവരും നൽകണം എന്നൊരു സ്ട്രോങ് റിക്വസ്റ്റോടെ കോമഡി സ്റ്റാർസിൽ ഇതുപോലുള്ള നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒരുക്കി നിങ്ങളെല്ലാവരെയും രസിപ്പിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഇതുപോലെ ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈൻഡിങ് അപ്പ്. സുഗുണ, ഞാൻ ഉദ്ദേശിച്ച ആളില്ലടാ. കണ്ണിലെല്ലാം മത്തങ്ങയാണ് നട്ടക്കണേ. വേണ്ട, ജന ഇരിക്കുന്നു കാണാൻ പാടില്ലേ? എടാ അതല്ലെന്ന്. പിന്നെ ഞാൻ ആ വളവിലെ സുമതി വരുമെന്ന് ഉദ്ദേശിച്ചായിരുന്നു, അവളില്ലെന്ന് പറഞ്ഞതാ. ചന്ദ്രസേന, അങ്ങക്ക് എന്ത് പറ്റി? ഒന്നും പറയണ്ട രാജൻ, അങ്ങക്ക് മരുന്ന് പുരുട്ടി തന്നിട്ട് ആ കൈ കഴുകാതെ പോയി ഞാൻ മൂത്രം ഒഴിച്ചു. പിന്നത്തെ കാര്യം പറയണോ? പള്ളിയേറെ ചെന്നപ്പോ ഞാൻ പള്ളിമുഖവും പള്ളിക്കഴുത്തും പള്ളിക്കക്ഷവും പള്ളിവയറും തോർക്കുന്ന എന്റെ പള്ളിത്തോർത്തിൽ ഏതോ ശത്രു ചൊറിയണം തേച്ചിരിക്കുന്നു. എന്റെ വീട്ടില് പട്ടിയെ കുളിപ്പിക്കുന്ന ഒരു പോലീസാണ്. മീൻ വാങ്ങിക്കാൻ പോകുന്നതും ചന്തയെ പോകുന്നതും എല്ലാം പോലീസാണ്. എന്റെ ഭാര്യയുടെ മക്കളുടെ എന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകുന്നത് പോലീസാണ്. സാറേ, പോലീസുകാരുടെ പേര് കൂടെ ഒന്ന് പറയണം സാർ. ജോർജ് പോൾ. അത് സാറല്ലേ? ഞാനാണ് ആ പോലീസ് സാറേ.